Once more, welcome back to our channel. Okay guys, അപ്പം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പം എൻ്റെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സ് അടുക്കാനായിട്ടുണ്ട്. താങ്ക് യു ഫോർ ദി സപ്പോർട്ടിങ്. പിന്നെ എൻ്റെ ഈ ഒരു ഫാമിലി, അതായത് വേ ഓഫ് ലൈഫിൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവണം. അത് സപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പം സ്കൂളിൽ ലീവാണല്ലോ, സാറ്റർഡേ ആയിട്ട്. എനിക്ക് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ലീവ് കിട്ടിയത്. എനിക്ക് ലീവ് ഇല്ല, എനിക്ക് സൺഡേ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ ടൈമിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മോണമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഹിസ്റ്റോറിക്കൽ മോണമെൻറ്റിൻ്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദി പാർട്ട് 1, ദി സ്റ്റോറി ഓഫ് കൊളോസിയം. കൊളോസിയത്തിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇനി ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറയാൻ പോകുന്നത്. ഇതിന്റെ സ്റ്റോറി എന്തെന്ന് വെച്ചാല്, ഇത് ഇറ്റലി എംപറർ പണ്ടത്തെ, അതായത് 17 AD സെഞ്ചുറിയിലുള്ള എംപറർ വസ്പിയർ, ഇദ്ദേഹത്തിന് ഒരു മോണമെന്റ്, ഇദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കും അതോടൊപ്പം തന്നെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മോണമെന്റ് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്ന പിക്ചേഴ്സ് പണ്ട കാലത്തായതുകൊണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഇതൊക്കെ തമ്മിൽ യോജിപ്പിച്ച് അവസാനം 72 AD എന്ന വർഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് സിറ്റുവേഷൻ വരികയായിരുന്നു, മരിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മകനായ ഇറ്റുലീസാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മോണമെൻറ്റിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കി പണി ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കൊളോസിയത്തിൻ്റെ കഥയൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം AD 18th century ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുകയും 400,000, അതായത് 400,000 പേരുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. ജീവിക്കാൻ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം ഇതൊരു ഗ്രൗണ്ടാക്കി മാറ്റുകയായിരുന്നു. ഈ ഗ്രൗണ്ടിൽ നടത്തിയത് ആനിമൽ ഫൈറ്റ്സും ബാറ്റിൽസും ആയിരുന്നു. ബാറ്റിൽസ് എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുമായിരുന്നു. പിന്നീട് ഇപ്പം നിങ്ങൾ ഈ കാലത്ത് കാണുന്ന ഫോട്ടോയിൽ അതിൻ്റെ പകുതി ഭാഗം മുറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ സ്റ്റോറിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതിന് മുമ്പ് ഈ ഇൻട്രൊഡക്ഷനിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഇതിൻ്റെ ഹൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 43 meter ആണ് ഇതിൻ്റെ ഹൈറ്റ്. റോ ഹൈറ്റ് ഉണ്ട് ഇതിൽ പറയുമ്പോൾ, കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും, പക്ഷെ 43 meter ആണ് ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ മോണമെന്റിൻ്റെ വലുപ്പം. പിന്നെ പറയാനുള്ളത്, ഈ മോണമെന്റിന്റെ ഉൾഭാഗത്ത് നടന്നിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഈ ഉൾഭാഗത്തിൽ എത്ര 900,000 പീപ്പിൾസിന് ഇരിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. ഇതിൽ ഫൈറ്റ് ഒക്കെ നടക്കുന്നത് കാണാൻ വേണ്ടി വരുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയും സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. Why was the, what is the reason to broke one piece from this building? ഈ ബിൽഡിങ്ങിൽ നിന്ന് ഒരു പീസ് കഷ്ണം, അതായത് പീസ് അല്ല, ഒരു വലിയ ഭാഗം തന്നെ പൊളിഞ്ഞ് പൊട്ടാനുള്ള കാരണം എന്താണ് ഇനി നമ്മൾ പറയുന്നത്. അതിനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഈ ഒരു യുദ്ധത്തിന് ശേഷം അത് തോറ്റല്ലോ, അതിനുശേഷം കുറേ രീതിയിലുള്ള പരിഹാസങ്ങളും അതിനോടൊപ്പമുള്ള കുറേ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിനെ ബാധിക്കാൻ തുടങ്ങി, അത് ബാധിച്ചു. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനോട് ഏറ്റുമുട്ടേണ്ടതിന് പകരം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുമ്പോഴൊക്കെ ഓരോ വെടിയും വെപ്പൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഓരോ പീസുകളൊക്കെ താഴെ വീട് പൊട്ടുമായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ പീസുകളൊക്കെ താഴെ വീട് പൊട്ടി, അങ്ങനെയാണ് അത് ബാധിച്ചത്. പിന്നീട് ഒരു സെഞ്ച്വറിയിൽ, 5th century AD അഞ്ചാം നൂറ്റാണ്ടിൽ ഭൂമികുലുക്കം ഉണ്ടായിരുന്നു. എർത്ത്ക്വേക്സ് ഉണ്ടായപ്പോൾ അത് ആ ഒരു എർത്ത്ക്വേക്സ് ഇതിനെ ബാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എർത്ത്ക്വേക്സ് കാരണം ആ പീസ് പൊളിഞ്ഞാടി. പക്ഷെ ആ പീസ് പൊളിഞ്ഞാടിയപ്പോൾ ഒന്ന് പരിഹാസങ്ങളും ഈ മോണമെന്റിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ഏറ്റുവാങ്ങലിനൊക്കെ കടന്നുകൊണ്ട് ഇന്നത് ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 7th World Wonders ആണ് ഇത്. വേൾഡ് വണ്ടേഴ്സിലെ 7th സ്ഥാനമാണ് ഈ കൊളാസിയത്തിന്. ഈ കൊളാസിയത്തിന് കുറേ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറേ ബാറ്റിൽസ് നടത്തി. അത് തന്നെയാണ് ഈ റോമൻ എംപയറിൻ്റെ ബാറ്റിൽസും
പല രീതിയിലുള്ള ബാറ്റേഴ്സ് ഇതിനെ പോരാടേണ്ടി വന്നിട്ടുണ്ട്. പാർട്ട് ത്രീയില് പറയാനുള്ളത് ഇതിന്റെ കുറച്ച് സവിശേഷതകളാണ്. ഇതിലുള്ള സവിശേഷത എന്ന് പറയുന്നത് ഇന്നത്തേക്ക് ആ ഒരു ബിൽഡിങ്ങിന് 1952 ഇയേഴ്സ് തികയാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ 1922 നോക്കുകയാണെങ്കിൽ 1952 വയസ്സാണ് ഈ ഒരു ബിൽഡിങ്ങിന്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് പല രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു. കുറച്ച് പ്രത്യേകതയാണുള്ളത് ഈ ഒരു ഫീച്ചേഴ്സ് മാത്രമുള്ള ഇതിനുള്ളത്. പിന്നെ ഈ വെബ്സൈറ്റിന്റെ ഓർമ്മകൾക്കും വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ മകനാണ് ടൂറിസ്റ്റാണ് ഇത് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയിട്ട് നമുക്കിപ്പോ ടൂറിസ്റ്റുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി. പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഇത് റിസോർട്ട് പോലെയായിരുന്നു. നമ്മളിപ്പം നിൽക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ പോലെ ആയിട്ട് മാറ്റിയെടുത്തിട്ട് പുതിയ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ കൊളോസിയത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ കൊളോസിയം നമ്മൾ ആ ഒരു പൊട്ടിയ കഷ്ണം കാണാനാണ് ഏറ്റവും നല്ല ഭംഗി. അത് നമുക്ക് ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം രാത്രി സമയങ്ങളിലെ ഈ പിക്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പാലസ്. പാലസ് എന്നുള്ള ഒരു മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ നമ്മളെ പീനട്ട് ബട്ടറൊക്കെ വെച്ചുണ്ടാക്കിയ പോലെ ഒരു ഇതാണ്. പക്ഷെ ഇത് ശരിക്കും മണലും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞത് 1880s അതായത് 80th century ഉണ്ടാക്കിയത്. നിങ്ങൾ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 80th century ആണ് കേട്ടോ. ഈ 5th BC ഞാൻ പറഞ്ഞത്, 5th century എന്ന് പറഞ്ഞല്ലോ, അത് BC പോകുന്നതാണ്. AD ഇത് ഉണ്ടാക്കിയത് ബിഫോർ ദ ക്രിസ്റ്റസ് ബർത്ത്, യേശു ജനിക്കുന്നതിന് മുൻപുള്ള സംഭവമാണത് ഉണ്ടാക്കിയത്. പിന്നെ യേശു ജനിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതിനാണ് AD എന്ന് പറയുന്നത്. പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ പറഞ്ഞു തീർത്തിട്ടുള്ളത്. കാരണം ഇത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു പ്ലേസ് ആണ്. പക്ഷെ അതിൻ്റെ കുറച്ച് സവിശേഷതകളെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ യോനിഷ്വ. ബൈ.